ഹൈ ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തക്കാളിക്ക വറുത്തരച്ച കറിയുടെ റെസിപ്പി ആയിട്ടാണ്. തക്കാളിക്ക തീയെന്നും പറയും. അപ്പോൾ തക്കാളിക്ക കയ്യിലുള്ളവർ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് ഇതുപോലെ തന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് കമ്പനി ഞങ്ങളെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വറുത്തരച്ച തക്കാളിക്കരിക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളിക്ക. ഞാനിവിടെ മൂന്ന് തക്കാളിക്ക നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കനം കുറച്ച് നീളത്തിൽ. അതുപോലെ തന്നെ സവോള, രണ്ട് വലിയ സവോള എടുത്തിട്ടുണ്ട്, അതും നീളത്തിൽ തന്നെ അരിഞ്ഞതാണ്. പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് നീളത്തിൽ അരിഞ്ഞ്. പിന്നെ നമുക്ക് തേങ്ങ വേണം. ഞാനിവിടെ ഒരു മുറി തേങ്ങ അല്ല അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കടുക് താളിക്കാനാണ്, അതിനുള്ള കറിവേപ്പിലയും. അപ്പോൾ നമുക്കൊരു ചീനിച്ചട്ടിയോ ചട്ടിയോ നമുക്ക് എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഞാനിവിടെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, അത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി അത് കയ്യിലില്ലാത്തവർ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. നമുക്കൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ട് വരുമ്പം നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും അത് നന്നായിട്ട് നനച്ചു കൊടുക്കാം. സവോളൊന്ന് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് തന്നെ ഇളക്കാം. നമുക്കിതിലേക്ക് അരിഞ്ഞിട്ടിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. തീ കുറച്ചിട്ടാൽ മതി, കൂട്ടിയിട്ടാൽ കരിഞ്ഞു പോകും. ഇന്നിട്ട് വേഗത്തുമില്ല. നമുക്കൊന്ന് അടച്ചു വെക്കാം. നമുക്ക് സവോളയും തക്കാളിയും എല്ലാം വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ട് നമുക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് ഒന്ന് വറുത്ത് കൊടുക്കണം. അപ്പം നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ തീയലിനെയൊക്കെ പരുവം വരെ ഒന്ന് തേങ്ങയൊന്ന് മൂപ്പിച്ചെടുക്കണം. നിളക്കി കൊടുത്തു കഴിഞ്ഞ് കുറച്ച് എണ്ണയും കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് നിളക്കി നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് നന്നായി മൂത്ത് വരുന്നത് വരെ ഞാനൊന്ന് ഇളക്കിയെടുത്തിട്ട് വരാം. നമ്മുടെ തേങ്ങ ഇവിടെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്നെങ്കിൽ തീ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പൊടിയെല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തീ ഫ്ലെയിം ഓൺ ചെയ്ത് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ തീ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം, ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി അതുപോലെ തന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂൺ എടുക്കുന്നുണ്ട്, ഒന്നല്ല ഒന്നര സ്പൂൺ ചേർത്ത് കൊടുത്തേക്കാം. അപ്പോൾ ഓരോരുത്തരും അവരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ മുളകും പച്ചമുളകും ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ചെറിയ രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒത്തിരി മൂത്ത് പോകാൻ പാടില്ല, ഒത്തിരി മൂത്ത് പോയാൽ പൊടി മൂത്ത് അങ്ങനെ കരിഞ്ഞു പോകും. അപ്പോൾ വേറെ ഒരു ടേസ്റ്റ് ആകും നമ്മുടെ കറിക്ക്.
ഒന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ പൊടികളെല്ലാം മൂത്തു വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിനെ ആറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് ആറിക്കിട്ടട്ടെ. നമ്മുടെ തക്കാളിക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. തേങ്ങയെല്ലാം മൂപ്പിച്ചെടുത്തപ്പോഴത്തേക്കും തക്കാളിക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിരുന്നു, അതിന് ശേഷമാണ് അടച്ചു വെച്ചത്. അപ്പോൾ ഇനി ഇത് ഇത്രയും വെന്താൽ മതി. നമുക്കൊന്നെങ്കിൽ തീ ഓഫ് ചെയ്യാം അത് അരച്ചെടുക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ തീ ഒന്ന് കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പം ബാക്കി കൂടെ എന്താ വെന്ത് കിട്ടട്ടെ. തേങ്ങ മൂപ്പിച്ചത് ആറ് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു തവണ കറക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ കറക്കി എടുത്താൽ മതി. ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ഞാനിന്ന് നന്നായിട്ട് പേസ്റ്റ് വരെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ തേങ്ങ ഇവിടെ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി, ഒത്തിരി വെള്ളം കൂടിപ്പോകരുത്. കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം. അപ്പം വെള്ളം ഇത്ര മതിയായിരിക്കും. ഇനി നിന്ന് തിളച്ച് വന്നതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോ, എരിയുണ്ടോ, പുളിയൊക്കെ ഉണ്ടോ നോക്കാം. തക്കാളിക്ക് നമ്മൾ പുളിയുണ്ട്, അതുകൊണ്ട് ഞാൻ വേറെ പുളി ചേർത്തിട്ടില്ല. ഇനി കുറച്ച് പുളി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വാളമ്പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. ഇനി ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ തക്കാളിക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ വേണം. ഇപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിക്ക് കയ്യിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഞങ്ങളെ അറിയിക്കാൻ വേണം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ മറ്റേ ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു കിളിക്കാഴ്ച വീഡിയോ മറ്റേ ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ടാ, ബൈ ബൈ.